ഖാസിനെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്നത്? ഇവിടുത്തെ പോലെ കോഴി ബിരിയാണിയും ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ? ശരിയാ, ആ വർമ്മന്മാരുടെ ഇടയിൽ കിടന്ന് പുല്ലും വൈക്കോലും തിന്ന് ഒരുമാതിരി മുരിങ്ങാത്തൊരു പരുവത്തിലായി. സുലൈമാൻ എങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അവനിവിടെ കയറി വന്നാ കൊട്ടാരത്തിനോട് സംശയിക്കും. ചെല്ലിമേ, കോഴി വരച്ചിരിപ്പില്ലേ, അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവനോട് കൊടുക്ക്. അല്ലാത്ത പൂത്തി മാരിഷാദാ, എന്താ കോഴി മുറുക്കാനാ? മുറുക്കാൻ മുറുക്കാൻ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കാനൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോ നിരീക്ഷിക്കായിരുന്നു. ഇളം തുടങ്ങിയോ? ദുശീലം തുടങ്ങി തുടങ്ങി, 2 മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്കുക, അങ്ങ് തരിക. തരില്ല, ഇങ്ങ് തരിക. പറ്റില്ല, ഇങ്ങ് തരിക. എന്നാ ശരിയാവില്ലെന്ന്? ഒരു നമ്പൂരി ചോദിച്ചാൽ നായർ കൊടുത്തിരിക്കണം, പ്രത്യേകിച്ച് മുറുക്ക. ഇത് ഞാൻ തരില്ല. എന്തിനാ പൊതി എടുക്കാൻ പോയത്? ആ പരശു നമ്പൂരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ? ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവ ശിവ, എന്തായി കാണേ? പരശുനമ്പൂരി മാംസം ഭക്ഷിക്ക? നമ്മുടെ കോഴിയല്ല, കോഴി നമ്മൾ. അയ്യോ, പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണ്ടോ? ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്യന്റെ തലയിൽ കെട്ടി വെക്കുന്നോ? മാറ്റാണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക്. തമ്പുരാനെ തമ്പുരാനെ പട്ടീനെ വിളിക്കാൻ ശ്രമിക്കണ്ട. ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക്. ശവത്തോടാണ് കൊണ്ടുപോവാ. പുണ്യാഹം തെളിച്ച് ശുദ്ധാക്കുക. ആയിക്കോട്ടെ. ചിക്കൻ ഫ്രൈ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഏത് ഫ്രൈ? വെറുതെ ആ പാവത്തിന് തല്ലു ഒളിച്ചില്ലേ? ഇതൊന്നും ഈശ്വരും പൊറുക്കില്ലാട്ടോ. പാവോ അയാളാ. ഈ കൊട്ടാരം എങ്ങനെ കുളം തോണ്ടാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഈശ്വര കോപവും എനിക്കുണ്ടാവില്ല. ഞാനിന്ന് പോവാ. എങ്ങോട്ടും? ഓഹോ, അപ്പൊ പൂജാരി ക്ലാസ് ഒക്കെ മറന്നോ? ഇന്നത്തോടെ അവധി തീരല്ലേ. ആണോ? കയ്യിൽ വാച്ചില്ലാത്തോണ്ട് ഞാനത് അറിഞ്ഞില്ല. തമാശ പറഞ്ഞ് നിന്നാ മതി. അത് ഞാൻ ഈ ടെൻഡർ എടുത്ത പൂജ ചെയ്തോണ്ട് എനിക്കിങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഒരു സിൻസിയർ വർക്ക് ആയതുകൊണ്ട് ശുക്ലാമൃതം സ്വാഹം. അവര് ഞാൻ പറഞ്ഞത് കേട്ട് കാണോ? ഏയ്, കേട്ട് കാണാൻ വഴിയില്ല. അപ്പൊ സാറ്റർഡേ കാണാം. കേട്ടിട്ടില്ലെങ്കിൽ കാണാം. ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ചെയർമാനെ കണ്ടില്ല, ചെയർമാന്റെ വീട്ടിൽ പോയി ചെയർമാനെ കണ്ടില്ല. എനിക്ക് ആകെ ഒരു ടെൻഷനാ, ചെയർമാനെ കണ്ടില്ല. ചെയർമാനൊക്കെ അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. എടോ, പൂജ ചെയ്യാനെത്തിയ ഉണ്ണികൃഷ്ണൻ. അത് ഉണ്ണികൃഷ്ണൻ തന്നെ അല്ലാന്ന് നിങ്ങളെ ആരോ? താൻ എന്തൊക്കെയാ പറയുന്നേ? എടോ, ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ. മാർത്താണ്ട ഡീസൽ അടിച്ചില്ലേ? ഡീസൽ അടിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? ഡീസൽ അടിച്ചു. എടോ, ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണ് ചോദിച്ചേ. നല്ല അഭിപ്രായം അല്ലേ? നമ്മുടെ ഗോപികയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണനെ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഗോപിയേക്ക് ഈ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്നാ ചോദിച്ചത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം തോന്നുന്നില്ല. എന്നാ ഞങ്ങൾക്കുണ്ട്, അവൻ സമ്മതിക്കോ? ആദ്യം കുട്ടികളോടാ ചോദിക്ക, അവന്റെ വീട്ടുകാരുമായിട്ട് ആലോചിക്ക, എന്നിട്ട് അറിയിക്കാം. അത് മതിയോ? ഇയാൾക്ക് എന്താ പറ്റിയേ? കാറിലോട്ട് കയറി മണിമല മാണിക്കത്തേക്ക് പോവാ. മണിമല മാണിക്കത്തേക്കോ? അത് ഉണ്ണികൃഷ്ണന്റെ വീടല്ലേ? ഞാനില്ല, എനിക്ക് അമ്പലത്തിപ്പോടം 4 മണിക്ക് വഴിപാടുണ്ട്. ഈ വേഷത്തിലോ? എന്താ ഈ വേഷത്തിൽ പോക്കൂടെ? താൻ എങ്ങോട്ടും പോണ്ട, കാറിലോട്ട് കയറി. തനിക്കല്ലേ വഴി നിശ്ചയുള്ളൂ? ഞാൻ വന്ന വഴി പോയ വഴിയൊക്കെ മറന്നു. മറക്കേ, 2-3 വട്ടം താൻ അവിടെ പോയതല്ലേ? എനിക്ക് എന്താന്നറിയില്ല, പെട്ടെന്ന് ഒരു മറവി. സ്വപ്നം പോലീസ്, സ്വപ്നം പോലീസ്. അത് ശരി, അപ്പൊ ബാധ ശരിക്കും ഒഴിഞ്ഞിട്ടില്ല. മാർത്താണ്ട, ആ തിരുമംഗലത്തെ വിളിക്ക്, 2 ചൂരൽ കഷായം കൊടുക്ക. എനിക്ക് ഓർമ്മ വന്നു, ഓർമ്മ വന്നു. ആരെയും വിളിക്കണ്ട, എനിക്ക് വഴി നല്ല ഓർമ്മയുണ്ട്. ഒന്ന് പിടിച്ചേ, എനിക്കൊന്നു, ഞാൻ ഒന്നൊന്നിനു പോട്ടെ. ഒന്നും രണ്ടും ഒക്കെ പിന്നീടാകാമടോ. ഇയാളെന്താ കഥകളി കാണിച്ചോണ്ട് പോകുന്നത്? നീ ആക്കി ശരിക്കും ബാധ കൂടിയോ? എന്താണ് തമ്പുരാട്ടി കുട്ടി, നല്ല ഹാപ്പി മൂഡിലാണല്ലോ. കാര്യമുണ്ട്. എന്താണാവോ? അതെ, എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ എല്ലാരും കൂടി പോയിരിക്കാം.
അപ്പത്താൻ സമ്മതിച്ചു കല്യാണത്തിന്. എന്താ മുഖത്തിനൊരു പാട്ടം? ഏയ് ഒന്നുമില്ല, ആരാണ് ആ ഭാഗ്യവാനായ ചെറുപ്പക്കാരൻ ഓർത്ത ആളെ ഞാൻ പറയില്ല, വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. അപ്പൊ അവരാ ഉണ്ണികൃഷ്ണ വീട്ടിലേക്കല്ലേ പോയത്? ഹലോ, ഉണ്ണികൃഷ്ണ വീട് തന്നെയല്ലേ? അതെ, ഉണ്ണികൃഷ്ണ. ഉണ്ണികൃഷ്ണ, ചെയർമാൻ ദാമോദരൻ നമ്പൂതിരി പറഞ്ഞിട്ട് വിളിക്കുക, ഉണ്ണികൃഷ്ണൻ വീട്ടിലുള്ള കാര്യം ആന്റണിയുടെ ആൾക്കാർ അറിഞ്ഞു. പോലീസ് അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട്. തൽക്കാലം നീ അവിടുന്ന് പൊങ്ങുന്നതാണ് നല്ലത്. അതുപോലെ സംഗതി ഏറ്റുന്നാ തോന്നണത്. എങ്കിൽ തമ്പരാക്കന്മാരെ എത്തും മുമ്പ് നമുക്ക് അവിടെ എത്തണം. എന്നിട്ട് നേതൃത്വത്തിൽ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. പിന്നെ എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഒന്നും പറയണ്ട. എന്താ മോനെ, എന്തിപ്പോ ഉണ്ടായി? പേടിക്കാനൊന്നുമില്ല, ഞാൻ ഇവിടെ വന്ന കാര്യം ആന്റണിയുടെ ആളോട് അറിഞ്ഞു. വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? എന്താണോ, ഞാൻ ഒന്ന് ഇറങ്ങട്ടെ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. യാത്ര തുടങ്ങിയിട്ട് മൂന്നാല് പ്രാവശ്യം ആയല്ലോ തന്റെ ഈ മൂത്രമൊഴിപ്പ്. അസുഖ അസുഖ, തൽക്കാലം നമുക്ക് ഈ യാത്ര ഒന്ന് മാറ്റി വെച്ചാലോ? വേണ്ട, താൻ പോയി ഒഴിച്ചിട്ടോ. എന്നാ ജീപ്പൊന്ന് മാറ്റിട്ടു. എന്തിനാ മൂത്രമൊഴിക്കാൻ? ജീപ്പിനകത്തോടെ മൂത്രമൊഴിക്കുന്നത്? എന്താണോ, ബാഗ് എടുക്കാനാ? ബാഗിനകത്തോടെ മൂത്രമൊഴിക്കുന്നത്? പോയി ഒഴിച്ചിട്ട് വേണോ? ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ല. അറിയാം, അവൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഉണ്ണിയുടെ സുഹൃത്തുക്കളാ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ തന്നെയാ. എന്റെ പേര് അഗസ്റ്റിൻ, അഗസ്റ്റിൻ നമ്പൂതിരി. ഞങ്ങൾ രണ്ട് ഫ്രണ്ടുക്കളാ, ബാക്കിൽ നിന്ന് വന്നേ ഉള്ളൂ. അകത്തേക്ക് വരിക. അമ്മയുടെ പേരെന്താ? സരോജിനി. ആ എന്നാ അകത്തോട്ടിരിക്കാം. എന്നാലും അകത്തേക്ക് ഇരിക്കുന്നതിന് മുമ്പ് അമ്മ ആ സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കണം. അമ്മേ. ആ അതേ, പിച്ചക്കാരൻ വിളിക്കണം. അത് ഞാനാ. ആ നീയായിരുന്ന. നമ്മുടെ ഉണ്ണിക്ക് ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കല്ലേ. ഉദയപുരം കൊട്ടാരത്തിലെ ശ്രീകണ്ഠവർമ്മയുടെ മകളും ഉണ്ണിയും തമ്മിൽ ഒരു കല്യാണാലോചന. ശ്രീകണ്ഠവർമ്മയും ഞങ്ങളും ക്ലോസ് ഫ്രണ്ടുക്കളാ. ഒരു കണക്കിന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇടനിലക്കാര്. അല്ല, ഉണ്ണി ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് അവരറിയാൻ പാടില്ല. അതെ, പിന്നെ ഈ പോലീസും കേസും പ്രശ്നങ്ങളൊന്നും അവരറിയാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ. അമ്മ അധികം ഒന്നും അവരോട് സംസാരിക്കണം. ഉണ്ണി പ്രത്യേകം പറഞ്ഞിരുന്നു അവരെത്തി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അയ്യോ, ഇങ്ങോട്ടാ പോന്നതെന്ന് പിന്നീട് അറിഞ്ഞത്. സദ്യയുടെ ചുറ്റുവട്ടം എവിടെ ഉണ്ടോ അവിടെ നിന്ന് ആമുണ്ടാവുമല്ലോ. പിന്നെ തമ്പുരാക്കന്മാരും ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഒരു ബൈക്ക് സംഘടിപ്പിച്ചു, 100, 110, 100, 110 അങ്ങോട്ട് പറഞ്ഞു. അതെ അതെ, പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവരൊന്നും മനസ്സിലായില്ല. ഇത് ശ്രീകണ്ഠവർമ്മ, ബാലവോ ബാലവർമ്മ, മിഡിൽ ക്ലാസ് തമ്പുരാൻ, രാജശേഖരവർമ്മ, ലോ ക്ലാസ് തമ്പുരാൻ. എല്ലാവർക്കും അല്ല, ഗോവിന്ദൻ നായരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്റെ തലവെട്ടിക്കോ. നിങ്ങളുടെ തലവെട്ടാൻ ഞാൻ എന്താ ബാർബർ? ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നീ എന്താ ഇവിടെ? അത് ശരി, വീട്ടിൽ കയറിയൊന്ന് വീട്ടുകാരനോട് നീ എന്താ ഇവിടെ എന്നാ. നല്ല അടി കിട്ടും. ആ വീട്ടിൽ കയറുന്നേ. പിടിയും കിട്ടണില്ല. കിട്ടിയ പിടി വിടാണ്ട് വേം. വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ഉണ്ണികൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ചു വന്നാ ഞങ്ങള്. എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു അല്ലേ മേ? എന്നായാലും വേണ്ടതല്ലേ. എന്നാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കും. ഇതേതായി കുട്ടി? ചോദിച്ചത് കേട്ടില്ല മേ? ഇതാരാ? ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ മേ? ഉണ്ണിയുടെ പെങ്ങളാ സുധ. കൊള്ളാല്ലേ? കൊള്ളാ. െങ്ങളെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇപ്പെല്ലാം മനസ്സിലായി. നീ എങ്ങനെയാ അവിടുന്ന് ഇടുവന്നേ? അപ്പോ നിങ്ങൾ ആലോചിച്ച ശേഷം ബന്ധുക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക. തീരുമാനങ്ങളൊക്കെ അവിടെ വെച്ചാകട്ടെ. ഉണ്ണികൃഷ്ണ, തന്നോട് ഒരിക്കലും എനിക്കൊരു പാപം ചെയ്യേണ്ടി വന്നു. മുത്തശ്ശി മരിച്ച വിവരം അറിയിക്കാതിരുന്നത്. അവസാനായിട്ടൊന്ന്
അതിന് നീ എന്തിനാ കരയണേ? ആ പതിനാറടിന്റെ സദ്യയുടെ അദ്ദേഹം എനിക്ക് കിട്ടില്ലെന്നോർത്തിട്ടാ. അത് പോട്ടെ പോട്ടെ അതൊക്കെ പോട്ടെ. ഇനി കല്യാണം കഴിയുന്നത് വരെ താൻ കൊട്ടാരത്തിൽ ഉണ്ടാവണം. ഒരുപാട് കാര്യങ്ങൾ തന്റെ സാന്നിധ്യത്തിൽ തീരുമാനിക്കാനുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷ കൊട്ടാരത്തിൽ ഒരു മംഗല്യം നടക്കാൻ പോണത്. എന്നാ ഞങ്ങളങ്ങോട്ട്.